നമസ്കാരം. അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ ചൂടുപിടിക്കുകയാണ്. അവിടെ ട്രംപിന് വെടിയേറ്റതും ബൈഡൻ്റെ ഓർമ്മക്കുറവ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയാണ്. കാരണം വീണ്ടും ബൈഡൻ അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ ഉള്ള സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം ബൈഡന് കോവിഡ് കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ അമേരിക്കയുടെ പ്രസിഡൻ്റായി അവിടുത്തെ വൈസ് പ്രസിഡൻ്റായിട്ട് കമല ഹാരിസ് എത്തുമെന്നുള്ള ചില സൂചനകൾ, അത് നൽകിയിരിക്കുന്നത് ജോ ബൈഡൻ തന്നെയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബൈഡൻ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡെമോക്രാറ്റുകൾ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുറവുള്ളി കൂട്ടുന്നതിനിടെയാണ് ബൈഡൻ തന്നെ കമല പ്രസിഡന്റാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് പദവിയിലേക്ക് നവംബർ 5 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അമേരിക്കയുടെ മികച്ച വൈസ് പ്രസിഡന്റ് മാത്രമല്ല കമല ഹാരിസെന്നും അവർ അമേരിക്കയുടെ പ്രസിഡന്റാകുമെന്നും ബൈഡൻ പറയുന്നുണ്ട്. ആ പറച്ചിലുകൾ അവർക്ക് പ്രസിഡന്റാകാനുള്ള പദവിയിൽ എത്തുമോ എന്നറിയാൻ, രണ്ടാം വട്ടവും പ്രസിഡന്റ് പദവിയിൽ എത്താൻ വേണ്ടിയിട്ട് ആദ്യം 100 ചെയ്തു തീർക്കേണ്ട കർമ്മപരിപാടികൾ അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ബൈഡൻ. എങ്കിൽ കൂടിയും കമല ഹാരിസ് പ്രസിഡന്റാകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ വെടിയേറ്റ ചെവിയിൽ ബാൻഡേഡുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ എത്തിയ US മുൻ പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ട് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വെടിയേറ്റതിൻ്റെ അടുത്ത ദിവസമുള്ള ട്രംപിൻ്റെ വരവ് ധീര നിലപാടാണ് എന്നാണ് പൊതുവെയുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത്. വെടിയേറ്റ ശേഷം മുഷ്ടി ചുരുട്ടി പോരാട്ടം തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ ചിത്രം അമേരിക്കൻ പതാകയ്ക്കൊപ്പം ആലേഖനം ചെയ്ത ടീഷർട്ടുകളും വിപണിയിൽ ഇപ്പോൾ തരംഗമായി. പ്രചാരണത്തിൽ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെ ബഹുദൂരം പിന്നിലാക്കി ട്രംപ് മുന്നേറുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. 39-കാരൻ JD Vance വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതോടെ ട്രംപിൻ്റെ ടീമിനെക്കുറിച്ചുള്ള മതിപ്പും വോട്ടർമാർക്കിടയിൽ വർദ്ധിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിർപക്ഷക്കാരെ ചേർത്ത് നിർത്തുവാൻ ട്രംപ് ശ്രമിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് വാൻസിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയപ്പെടുന്നത്. പാർട്ടിയിലെ വിമർശകർ പോലും ട്രംപിനെ ജയിപ്പിക്കണമെന്ന ആവശ്യമുയർത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നേരത്തെ ഗ്രേറ്റ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യമായിരുന്നു റിപ്പബ്ലിക്കൻസിൻ്റേത്. ഇപ്പോഴത് സേഫ് അമേരിക്ക സേഫ് അഗെയിൻ എന്നാക്കി മാറ്റിയിരിക്കുന്നു. അമേരിക്കയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ട്രംപാണെന്ന ചിന്തയ്ക്കും വെടിവെയ്പ് തിരികൊളുത്തി എന്ന് വേണമെങ്കിൽ പറയാം. നാഷണൽ കൺവെൻഷനിൽ ട്രംപിനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും നിരവധി പേർ സംസാരിച്ചു. ട്രംപിൻ്റെ മരുമകൾ ലാറയടക്കം കൺവെൻഷനിൽ വികാരഭരിതമായിട്ടാണ് പ്രസംഗം നടത്തിയത്. ഇവിടെ കുടിയേറ്റ നിയമത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ സഹായിക്കുന്ന രീതിയിലാക്കും ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ. കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന മുൻ പ്രസിഡന്റ് ഐസൻഹോവറിൻ്റെ ശൈലി പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മെക്സിക്കൻ അതിർത്തിയിലും മറ്റും ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരിൽ ഇത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും, അതായത് വെള്ളക്കാർക്കിടയിൽ ട്രംപിന് ഏറെ പിന്തുണ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബൈഡൻ്റെ പ്രായാധിക്യവും ഓർമ്മക്കുറവും ഒക്കെ വലിയ ചർച്ചയുമാണ്. ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനിൽ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള സാധ്യത വിരളമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എങ്കിൽ കൂടിയും ബൈഡനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രചാരണത്തിൽ അത് പ്രായോഗികമാകില്ലെന്ന സൂചന കൂടിയുണ്ട്. ഇപ്പോഴത്തെ നിലയനുസരിച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജോ ബൈഡനും രംഗത്തുണ്ട് എന്നുള്ളതാണ്. ബൈഡൻ്റെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അതേ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി തിരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്ന ഇന്ത്യൻ വംശജനും ഒപ്പം തന്നെ മലയാളി ബന്ധവുമുള്ള വിവേക് രാമസ്വാമി ട്രംപിനായി സജീവ പ്രചരണത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റായി വേണമെങ്കിൽ കമല ഹാരിസ് എത്തിയേക്കാം എന്നുള്ള സൂചനകൾ ജോ ബൈഡൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ജോ ബൈഡന് ഈ കോവിഡ് കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, പ്രായാധിക്യം കൂടാതെ ഓർമ്മക്കുറവൊക്കെ അദ്ദേഹത്തെ അലട്ടുമ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം ബൈഡനെ മാറ്റി നിർത്തുക എന്നുള്ള സൂചനകൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമല ഹാരിസിന് അത് ഉപകാരമായി വന്നേക്കാം. പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പകുതിയിലേറെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാനിക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇനി കമല ഹാരിസിനെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ കൂടിയും ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. കാരണം ബൈഡൻ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ കമല ഹാരിസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെമോക്രാറ്റുകൾ ഒന്നുകൂടിയൊന്ന് ഉറച്ച് മത്സരത്തെ വളരെ ഗൗരവമായി കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അർത്ഥ ഇന്ത്യക്കാരിയായിട്ടുള്ള നമ്മുടെ കമല ഹാരിസിന് വേണമെങ്കിൽ പ്രസിഡന്റ് ആവുകയും ചെയ്യാമെന്നുള്ളതാണ്. ഒരു ഇന്ത്യക്കാരിയുടെ എല്ലാ മാനവും മാനസങ്ങളുമുള്ള പ്രസിഡന്റായി മാറാൻ കമല ഹാരിസിന് കഴിയുകയും ചെയ്യും. അതിലൂടെ ഇന്ത്യക്കും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ കമല ഹാരിസ് അങ്ങനെയാണെങ്കിൽ ബൈഡന് പകരം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മാറുകയും കമല ഹാരിസിന് സാധ്യതകൾ കൂടുതലുമാണ് പ്രസിഡന്റാകാൻ.